ഹലോ, നമസ്കാരം. അപ്പം എല്ലാവർക്കും കെ സി കെ അനദർ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാൻ കുറച്ച് സന്തോഷത്തിലൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആകെ ഇപ്പോൾ 35 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഒരുപാട് പേരൊക്കെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുകയും എന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിച്ചുള്ളതാണ്. എല്ലാവരോടും ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം. അപ്പോൾ എൻ്റെ സന്തോഷം പങ്കുവെച്ചാണ് ഞാനിപ്പോൾ ഒരു മാസത്തോളമായിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് ഒരു മാസത്തോളമായി. അത് കുറച്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഈ എനിക്കറിയില്ല, എന്തോ ഒരു എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാര്യമായിട്ടൊക്കെ കുറച്ച് വീഡിയോസും ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ ഈ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഉണ്ടോ കൂടുതൽ വ്യൂ പോയേക്കണത്. സബ്സ്ക്രൈബേഴ്സൊന്നും അത്ര ഇല്ലെങ്കിലും വ്യൂസ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും എല്ലാവരും കാണുന്നത് അൺബോക്സിങ്ങിൻ്റെ വീഡിയോകളാണ് കൂടുതലും കാണുന്നത്. ഞാൻ പ്രധാനമായിട്ട് ചെയ്യണത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ഗെയിം കളിക്കുന്ന വീഡിയോസ് ഇടുന്നത് കാണുന്നത് തന്നെയാണ്. ഞാൻ വീഡിയോസ് ഗെയിം പ്ലേ വീഡിയോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ ഗെയിം പ്ലേ വീഡിയോസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ അതിലെനിക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടോ ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആ സങ്കടം കൊണ്ടാണ് ഞാൻ ഒരു മാസത്തോളം ഇരുന്ന് കരയായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു മാസത്തോളം ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാണ്ട് എനിക്ക് ഒരുപാട് പേര് കമൻസും പിന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ അറിയിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കണമുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെ അടുത്തുനിന്നും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് എല്ലാ വീഡിയോസൊക്കെ എല്ലാമൊക്കെ ഒന്ന് കാണാനൊക്കെ ഒന്ന് ശ്രമിക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കണതല്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് പോയൊന്ന് കണ്ടാതെ എന്നൊരു സപ്പോർട്ട് ചെയ്യണം, അതിന് തുല്യമായിരിക്കും. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതിനെല്ലാം നിങ്ങൾക്കൊരു നല്ല ഫണ്ടും കിട്ടും. അപ്പോൾ എനിക്ക് അത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അതായത് അച്ഛന് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട്. ആ ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഞാനിപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ ആദ്യം അത് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഫോണിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ നിന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ്, ഞാൻ ഒരു നല്ല ഫോൺ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കൊടുത്ത്. നമ്മൾ കുറച്ച് ടൈറ്റിലായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടായില്ല. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ്റെ ഫോൺ കേടായി പോവുകയും ചെയ്തു. നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോൺ കേടായിപ്പോയി. അപ്പോൾ പെട്ടെന്നൊരു ക്രൈസിസിൽ പെട്ടെന്നൊരു ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ലാവയുടെ ഫോൺ ഞാൻ അച്ഛനെ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയണത് 1200 mAh ബാറ്ററിയാണ്. കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂവും റെഡും ആണ്. ഫീച്ചേഴ്സ് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഉണ്ട്. ഫ്ലിപ്പ് ഫോണാണ്. പിന്നെ ഇൻസ്റ്റാൾഡ് റാം 32 MB ആണ്. നമുക്ക് ഈ ബോക്സിൻ്റെ ഒപ്പം കിട്ടുന്നത് ഹെഡ്സെറ്റ്, ചാർജർ, യൂസർ മാനുവലാണ്. ഇത് ഡ്യുവൽ സിം ആടാ. സർവാല്യൂ 1.6 WKG ആണ്. പിന്നെ എന്തിട്ടാ, പ്രൈമറി ക്ലോക്ക് സ്പീഡ് 260 mHz ആണ്. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് 32 GB ആണ് കേട്ടോ. മെമ്മറി കാർഡ് നമുക്ക് 32 GB വരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മൈക്രോ എസ് ഡി കാർഡാണ് സപ്പോർട്ട് ചെയ്യുക. സീറോ പോയിന്റ് 0.8 MP റിയർ ക്യാമറയാണ് ഇതിനുള്ളത്. വലിയ ക്യാമറയൊന്നുമല്ല, അത്യാവശ്യം ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ
നമുക്ക് ഫോട്ടോയിൽ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. 0.08 MP ക്യാമറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അച്ഛൻ സ്മാർട്ട് ഫോണൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. എന്ന് പറഞ്ഞാൽ ഈ ടച്ച് ഫോണൊക്കെ ഞാൻ ചില സമയത്ത് നമ്മുടെ കയ്യിൽ പൈസയൊക്കെയുള്ള സമയത്ത് നല്ലൊരു ഫോണൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അച്ഛനത് സമ്മതിക്കില്ല, അച്ഛന് വേണ്ടെന്നേ പറയുള്ളൂ. അച്ഛന് ഈ കീപാഡുള്ള ഫോണാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ അച്ഛനെ അച്ഛനിതിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കാട്ടാ. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുള്ളതാണ്. എല്ലാവരും ചാനൽ കാണുന്ന മലയാളികളായിട്ടുള്ള എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ അടിപൊളി വീഡിയോസൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ അച്ഛന് പറയാനുള്ള എന്താവശ്യം നിങ്ങൾക്ക് കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നോക്കിയയുടെ നല്ല ഫോണുകളാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. എനിക്ക് സൗകര്യപ്രദമായി തോന്നുന്ന സാധാരണ കീപാഡുകൾ ഉള്ള ഫോണുകളാണ്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, അതനുസരിച്ച് ഒരു നല്ല ഫോൺ എനിക്ക് ആമസോണിൽ നിന്നും ഓർഡർ ചെയ്ത് അവൻ വരുത്തി തന്നു. വളരെ വില കുറഞ്ഞ ഈ ഫോൺ വളരെ സൗകര്യപ്രദമായ ഒരു ഫോൺ തന്നെയാണ്. ഫോൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നിവർത്തി പിടിച്ച് വിളിക്കാൻ സൗകര്യത്തോടുകൂടിയ ഫോണാണിത്. 35 GB വളരെ മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇതൊരു ഫ്ലിപ്പ് ഫോണാണ്. ഇന്നത്തെ കാലത്ത് ഒരു ഫ്ലിപ്പ് ഫോണിന് വലിയ വിലയാവും. എന്നാൽ ഈ ലാവ ഫ്ലിപ്പ് ഫോൺ എനിക്ക് ഇഷ്ടമായി. നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ ഡയൽ ചെയ്യുന്ന നമ്പർ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഫോണിൻ്റെ ഘടന. വില കുറഞ്ഞതാണെങ്കിലും ഈ ഫോൺ വളരെ സൗകര്യപ്രദമായി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നമ്മളുടെ പ്രായക്കാർക്കും ഇടത്തരക്കാർക്കും വളരെ സൗകര്യമുള്ള ഫോണാണ് ലാവ ഫ്ലിപ്പ്. ഇത് ഇന്ത്യൻ നിർമ്മിതമായ സാധാരണ ഫോണാണ്.